അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് വാർത്തകൾ ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വാക്കാം ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വേണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ ഇത് വെറും ഹെയർ ഹെയർ ഓയിൽ അല്ല അത് പ്രത്യേകം ഡിസൈൻ പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ വ്യാഴാഴ്ച മുൻമന്ത്രി കെ ടി ജലീലിനെ ബിനാമി ബിസിനസ് ഉണ്ടെന്നും നിയമസഭാ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സുഹൃത്തിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള കോളേജിന് ഷാർജയിൽ ഭൂമി ലഭിക്കാൻ ഇടപെട്ടെന്നും സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലം ഭൂമി ലഭിക്കാൻ ശ്രീരാമകൃഷ്ണൻ ഷാർജയിൽ ഭരണാധികാരിയെ കണ്ടു ഒരു ബാഗ് നിറയെ പണം കോൺസിൽ ജനറലിനെ കൈക്കൂലി നൽകി സരിത്തിനെയാണ് പണമടങ്ങിയ ബാഗ് ഏൽപ്പിച്ചത് പണം കോൺസിലിന് നൽകിയ ശേഷം സരിത് കൈവശപ്പെടുത്തിയ ബാഗ് കസ്റ്റംസ് പിടിച്ചെടുത്തെന്നും സ്വപ്ന വെളിപ്പെടുത്തി മുംബൈ ആസ്ഥാനമാക്കിയുള്ള ഫ്ളൈജാഗ് ലോജിസ്റ്റിക്സ് ഉടമ മാധവൻ വാര്യർ മുൻമന്ത്രി കെ ടി ജലീലിന്റെ ബിനാമിയെന്ന് സ്വപ്ന ആരോപിച്ചു ഷാർജ ഭരണാധികാരിക്ക് ഡീലീറ്റ് നൽകാൻ ജലീൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ആരോപണമുണ്ട് ഷാർജ െ കൈക്കൂലി കൊടുക്കാൻ മാത്രം താൻ വളർന്നോ എന്ന് മുൻ സ്പീക്കറും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ കോൺസുൽ ജനറലിനെ കോഴ നൽകിയെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തെയാണ് ഷാർജ ഷെയ്ഖിന് കൈക്കൂലി നൽകാൻ വളർന്നോ എന്ന ചോദ്യവുമായി ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചത് ആരോപണങ്ങളെല്ലാം തീർത്തും അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻമന്ത്രി ജലീൽ പരിഹാസത്തോടെയാണ് പ്രതികരിച്ചത് തിരുനാവായക്കാരൻ മാധവാര്യരായത് നന്നായി വല്ല കുഞ്ഞിപ്പോക്കരിന്റെയോ മറ്റോ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഫേസ്ബുക്കിൽ കുറിച്ചു സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണം പൂർത്തിയാകാതെ ആർക്കും നൽകാനാവില്ലെന്ന് കോടതി മൊഴി പകർപ്പ് അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിനെ ഈ കേസിലെ അന്വേഷണ ഏജൻസിയായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ക്രൈംബ്രാഞ്ചിന് നൽകരുതെന്ന് സ്വപ്നയുടെ അഭിഭാഷകനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന പോലീസിൽ അവിശ്വാസം പ്രകടിപ്പിച്ചും കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ടും സ്വപ്ന സുരേഷ് നൽകിയ അപേക്ഷ എറണാകുളം ജില്ലാ കോടതിയുടെ പരിഗണനയിൽ കോടതിയിൽ മൊഴി നൽകിയതിന് പിറകെ മുഖ്യമന്ത്രിയിൽ നിന്നും പോലീസിൽ നിന്നും ഉൾപ്പെടെ ഭീഷണിയുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ട് കേന്ദ്ര സുരക്ഷ ഒരുക്കണമെന്നുമാണ് സ്വപ്നയുടെ ആവശ്യം എൻഫോഴ്സ്മെന്റിന് പോലും കേരളത്തിൽ സുരക്ഷയില്ലെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് അമേരിക്കയിൽ പലിശ വർധന ലോകമെങ്ങും പ്രത്യാഘാതങ്ങളുണ്ടാക്കും രൂപയുടെ മൂല്യം കുറയും ഇന്ത്യയിൽ ഇനിയും പലിശ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടിവരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ ഇൻഡിഗോ എയർപോർട്ട് മാനേജറുടെ റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെറ്റായ റിപ്പോർട്ടാണെന്ന വാദവുമായി ഇൻഡിഗോ സൌത്ത് ഇന്ത്യൻ മേധാവിയോട് പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ടു കണ്ണൂർ സ്വദേശിയായ മാനേജർ ബിജിത്ത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമാണ് മുദ്രാവാക്യം വിളിച്ചത് എൽഡിഎഫ് കൺവീനർ വിമാനത്തിൽ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് പരാമർശിക്കാതെയുള്ള റിപ്പോർട്ട് വ്യാജമാണെന്നാണ് പരാതി കോഴിക്കോട് തിക്കോടിയിൽ സിപിഎം പ്രവർത്തകർ കൊലവിളി പ്രകടനം നടത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഷുഹൈബിനെയും കൃപേഷിനെയും ഓർമ്മയില്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൊലവിളി പ്രകടനം നടത്തിയത് വീട്ടിൽ കയറി കൊത്തിക്കീറുമെന്നും ഭീഷണി മുദ്രാവാക്യം മുഴക്കിയിരുന്നു സുപ്രീംകോടതിയുടെ ബഫർ സോൺ ഉത്തരവിൽ പ്രതിഷേധിച്ച് ഇന്ന് വയനാട് ഇടുക്കി ജില്ലകളിലും മലപ്പുറം ജില്ലയുടെ മലയോര വനാതിർത്തി മേഖലയിലും യുഡിഎഫ് ഹർത്താൽ വൈകുന്നേരം ആറുവരെയാണ് ഹർത്താൽ

ഭൂമി തെരമാറ്റുന്നതിനെ ഇടനിലക്കാർ പണം കൈക്കലാക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അപേക്ഷാ ഫീസ് അടച്ച് സ്വന്തം മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ അപേക്ഷിച്ചാൽ ലഭിക്കാവുന്ന സേവനമാണ് ഇടനിലക്കാരുടെ ചൂഷണമായി മാറുന്നതെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ സംബന്ധമായ വിഷയങ്ങളിലും ഓൺലൈൻ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വേണ്ടത്ര അറിവില്ലാത്തവരെയാണ് ഇടനിലക്കാർ മുതലെടുക്കുന്നത് വയനാട്ടിൽ ജില്ലാതല പട്ടയമേളയും വിവിധ റവന്യൂ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസുകൾ ടോൾ നൽകി സർവീസ് നടത്തി ഓരോ ട്രിപ്പിനും ഫാസ്റ്റാഗ് മുഖേന ടോൾ നൽകിയാണ് സർവീസ് നടത്തുന്നത് ഒരു ബസ്സിന് മാത്രം ട്രിപ്പുണ്ട് ടോളിനത്തിൽ ഇനത്തിൽ രൂപ നൽകണം ഇത് വൻ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയും ഇളവ് തേടിയും ബസ്സുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കോടതി വിഷയം പരിഗണിക്കും കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിലും സഹകരണ ആശുപത്രിയിലും താൽക്കാലിക ജീവനക്കാരടക്കം പേരെ അനധികൃതമായി നിയമിച്ചെന്ന് കണ്ടെത്തി കണ്ടെത്തിയ കൊല്ലമായി പ്രസിഡന്റായി തുടരുന്ന സിപിഎം നേതാവ് ഭാസുരങ്കന്റെ അടുത്ത മൂന്ന് ബന്ധുക്കളെയും ജീവനക്കാരാക്കി പതിനഞ്ച് വർഷത്തിനിടെ ഇരുപത്തിരണ്ട് കോടി രൂപ ജീവനക്കാർക്ക് അനർഹമായി ശമ്പളവും ആനുകൂല്യവും കൊടുത്തെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ സംഘപരിവാറും കേരളത്തിലെ സിപിഎമ്മും ഒറ്റക്കെട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലാവലിൻ കേസ് മുപ്പത് തവണ സുപ്രീംകോടതി മാറ്റിവെച്ചു പിണറായിയെ രക്ഷിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു എറണാകുളത്ത് പ്രഭാത സവാരിക്കായി ഹൈക്കോടതി ഗോശ്രീ റോഡ് അടച്ചിട്ട അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് വിശദീകരണം തേടിയത് റോഡ് അടച്ചിട്ടതിനാൽ സ്കൂൾ കുട്ടികളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അടച്ചിട്ട റോഡിലൂടെ അസിസ്റ്റന്റ് കമ്മീഷണർ സുഹൃത്തിനൊപ്പം നടക്കുന്ന ചിത്രവും പുറത്തുവന്നിരുന്നു കണ്ണൂരിലും കോഴിക്കോട്ടും സിപിഎം ഓഫീസുകൾക്ക് നേരെ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് സിപിഎം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കണ്ണൂരിലും കോഴിക്കോട്ടും പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് ഇതേസമയം കോഴിക്കോട് തിക്കോടിയിൽ കഴിഞ്ഞ ദിവസം കൊലവിളി മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കണ്ടാൽ കണ്ടാലറിയാവുന്ന സിപിഎം പ്രവർത്തകർക്കെതിരെ പയ്യോളി പോലീസ് കേസെടുത്തു നെടുമങ്ങാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കും എസ്ഐക്കുമെതിരെ ഭീഷണി പ്രസംഗവുമായി സിപിഎം നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ജയദേവനാണ് എൽഡിഎഫ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സിഐ സന്തോഷിനും എസ് ഐ വിക്രമാദിത്യനുമെതിരെ ഭീഷണി മുഴക്കി പ്രസംഗിച്ചത് കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ലോക കേരളസഭാ സമ്മേളനം കൊണ്ട് എന്തു നേട്ടമെന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ സ്പീക്കർ എം പി രാജേഷും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കോടി രൂപ ചെലവിട്ടാണ് പ്രമാണിമാർക്ക് മാത്രമായി ലോക കേരളസഭാ സമ്മേളനവും വിരുന്നും നടത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച കെഎസ്ആർടിസി സിറ്റി സർക്കുലർ സർവീസിനായി ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നു ആദ്യ ബാച്ചിൽ

तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं। खूबसूरत है फिर से तो वो ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा जॉय जॉय जिनके लिए रिश्ते कीमती होते हैं। फेवरेट चूला। अतिमेंटी डेलिने ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുടെ നേതൃത്വത്തിലാണ് സ്പീക്കറെ കണ്ടത് പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ സ്പീക്കറെ കൊടിക്കുന്നിൽ സുരേഷ് കാണിച്ചു ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ വൻവളർച്ച കയറ്റുമതി മെയ് മാസത്തിൽ ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഉയർന്ന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കോടി ഡോളറായി വ്യാപാര കമ്മി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് കോടി ഡോളറായി ഉയർന്നു ഇറക്കുമതി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി ഡോളറാണ് ശതമാനം ഇറക്കുമതി വർദ്ധിച്ചതാണ് വ്യാപാര കമ്മി വർദ്ധിക്കാൻ കാരണം സാമ്പത്തിക വർഷത്തിൽ വ്യാപാര കമ്മി കോടി ആയിരുന്നു നബി വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ വീട് പൊളിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി എന്നാൽ നിയമപരമല്ലാതെയുള്ള ഒരു പൊളിക്കൽ നടപടിയും പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു മൂന്ന് ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകണമെന്ന് യു പി സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച കേസിൽ വീണ്ടും വാദം കേൾക്കും പ്രവാചക നിന്ദയിൽ പ്രതിഷേധിച്ച് റാഞ്ചിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ഫോട്ടോ പതിച്ച നോട്ടീസ് പുറത്തിറക്കിയ സംഭവം നിയമവിരുദ്ധമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി നോട്ടീസ് പുറത്തിറക്കിയ സംഭവത്തിൽ പോലീസ് സൂപ്രണ്ടിൽ നിന്ന് വിശദീകരണം തേടി വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്ന് അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു രാജ്യത്തെ വിമാനയാത്രാനിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ ഏവിയേഷൻ ഫ്യൂലിന്റെ നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയതോടെയാണ് യാത്രാനിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹം സജീവമായത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ട്വന്റി ട്വന്റി നാളെ രാജ്കോട്ടിൽ നടക്കും വൈകിട്ട് ഏഴിനാണ് കളി തുടങ്ങുക അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക രണ്ടേ ഒന്നിന് മുന്നിലാണ് നാളെ ജയിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പരമ്പര സ്വന്തമാക്കാം പരമ്പരയിൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വായിച്ചത് പ്രവീജ വിനീത് ഇരൽ